ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രാ സീരീസിലെ രണ്ടാം ഘട്ടമാണ്. നമ്മൾ ഇതിൽ പറയുന്നത് പൊന്മുടി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷനിൽ അങ്ങോട്ട് പോയ ഒരു കഥയാണ്. ഈ വർഷം 6 ആണ്. പക്ഷേ ഇത് അന്ന് പ്ലാൻ ചെയ്ത് പോയതല്ലേ, വർഷങ്ങളായിട്ടുള്ള ഒരു വർഷങ്ങൾ തുടങ്ങി ഒരു 1.5 വർഷത്തോളമായി ഞാൻ ഈ പോകണം എന്നുള്ള ഒരു പ്ലാനിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്ലാനിങ് തുടങ്ങിയത് ആക്ച്വലി ക്യാമ്പസിലായിരുന്ന സമയത്താണ്. അപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും മേ ബി പ്ലാൻ ഉണ്ടാവുക, കാരണം അത്രയും ദിവസം വർക്കിൻ്റെ ആണ്. ശനിയാഴ്ചയാണ് നമുക്ക് ആകെ ലീവുള്ളത്. അപ്പോൾ വെളുപ്പിന് പോകാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തമ്പാനൂരിൽ നിന്ന് ഫസ്റ്റ് ബസ് 5:30 അപ്പോൾ അതിൽ കയറി പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പോൾ ക്യാമ്പസിൽ നിന്ന് 4:00 എങ്ങനെ ഇറങ്ങണം. പക്ഷെ എന്ന് ഈ പ്ലാനിങ് ചെയ്യുന്നല്ലാതെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ചിലപ്പോൾ വിധി ആയിരിക്കാം. അത്രയും അന്നൊക്കെ നല്ല സാഹചര്യം ഉണ്ടായിരുന്നു, ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താമസവും യാത്രയൊക്കെ ആണെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ളതായിരുന്നു, വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതൊന്നും അല്ലാത്ത സമയത്ത്, അതായത് സെമസ്റ്റർ എക്സാം നടക്കുന്ന ടൈമിലാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ലാവശ്യമായിട്ടല്ല കേട്ടോ, നമ്മുടെ സ്ഥിതിഗതി കൊണ്ട് എക്സ്പെൻസീവായി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈഫിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആ പറയുന്ന യാത്ര നടത്തുന്നത്. അപ്പോൾ ഈ യാത്ര രാവിലെ 5:30 നമുക്ക് പോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ തലേന്ന് തന്നെ അവിടെ സെറ്റിൽ ചെയ്യാൻ വിചാരിച്ചു, തമ്പാനൂരിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ 5:00 വൈകിട്ട് എക്സാം കഴിയുന്നു, പെട്ടെന്ന് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന, തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചങ്ങ് റെഡി. അപ്പം ഈ പറയുന്ന ഒരു തമ്പാനൂരിൽ 6:00 ആയപ്പോഴത്തേനുണ്ട്, 6:00 അതിന് മുന്നേ ഞാൻ എന്തായാലും എത്തി. 5:30 ഐ തിങ്ക് അവിടെ തുറക്കുന്നു. അതായത് തമ്പാനൂരിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കൂടുന്ന് പറഞ്ഞിട്ട്. എത്ര പേർക്കറിയാതെ എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഫീസൊന്നും ഉണ്ടായിരുന്നില്ല, ഫുഡ് കിട്ടും. ഫുഡ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പാക്കറ്റിലൊക്കെ കൊടുക്കുന്നത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. അവരാന്ന് തോന്നുന്നു ഇത് ചെയ്യുന്നത്, എന്തോ ഒരു ആ ഐഡിയ കണക്റ്റ് ആവുന്നുണ്ട് എനിക്കവിടെ. നല്ല ഫുഡായിരുന്നു കേട്ടോ, ചപ്പാത്തിയും പിന്നെ എന്താ മുട്ടക്കറിയാണോ ഗ്രീൻ പീസാണെന്ന് തോന്നുന്നു. ഇത് രണ്ടും നല്ല ടേസ്റ്റായിരുന്നു, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. അതുണ്ട്. പിന്നെ നമുക്ക് ബെഡിൻ്റെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ചെന്ന സമയത്ത് ഈ പറയുന്ന ബെഡ് മുഴുവൻ മറ്റേ എന്താ കീടനാശിനി അവസാനം ഉണ്ടല്ലോ, മൂട്ടേനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ അടിക്കത്തില്ലേ, അതിട്ട് അടിച്ചിട്ടൊക്കെ ആയിരുന്നു. അത് കാരണം ഭയങ്കര പ്രശ്നമായിപ്പോയി, ബെഡില്ലാതെ നമ്മൾ കിടക്കുകയായിരുന്നു. ഇത് പെട്ടുകാണുമായിരിക്കും, അവർ പറഞ്ഞായിരുന്നു കുറച്ച് ഉടനെ തന്നെ അത് ഇടും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബെഡിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ പുറപ്പ് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു. പിന്നെ ഈ പറയുന്ന തലേണ അത്രയും സെറ്റാണ്. പിന്നെ നമുക്ക് അറിയാലോ മൂട്ടേനെ വിഷയമുള്ളതുകൊണ്ട് നമ്മൾ തലേണ എടുത്തില്ല, പകരം പായക വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കിടക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നമുക്ക് ID കാർഡ് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അഡ്രസ്സും എഴുതി വെക്കണം, അത്രേ ഉള്ളൂ, വേറെ അങ്ങനെ പ്രത്യക്ഷമൊന്നുമില്ല. പിന്നെ നമുക്ക് 6:00 വൈകിട്ട് 6:00 പിറ്റേന്ന് രാവിലെ 5:00 വരാമെന്ന് തോന്നുന്നു. അപ്പോൾ പൊന്മുടി ഞാൻ അന്വേഷിച്ചു, 5:30 ബസ്. അപ്പോൾ നമുക്ക് ഇറങ്ങുള്ളൂ. നമ്മളൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഞാൻ വിചാരിച്ചു മിക്കവാറും പോകാൻ സാധ്യമല്ല, കാരണം അത്രയും വെളുപ്പിന് ഞാൻ എണീറ്റ് യാത്ര ചെയ്തുള്ള ശീലമൊന്നും ഇല്ല. എന്തെങ്കിലും എക്സാമിന് അങ്ങനെയെങ്കിലും പോയാലുള്ളൂ, ട്രിപ്പിന് ഞാൻ അങ്ങനെ പോകുന്ന പൊതുവെ കുറവാണ്. പക്ഷേ എന്നാലും ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നായിരിക്കാം. എന്തായാലും ഞാൻ ഇന്ന് 4:00 എണീറ്റു കുളിച്ച് റെഡിയായി. 5:00 ആയപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പം താഴെ ബസ്സിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് 5:00 ആയതല്ലേ ഉള്ളൂ, ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡിങ് ആയിരുന്നു ബസ്സിൽ, എല്ലാവരും നിൽക്കുകയായിരുന്നു ആ 5:00 സമയത്ത്. 5:30 ബസ് എടുക്കുന്നത്. അപ്പം ഞാൻ ഓക്കേ കൊള്ളാം, ഇത്ര പെട്ടെന്ന് തിരക്കായില്ല. അപ്പം ഇരിക്കുന്നതിനെ പറ്റി ഞാൻ സ്വപ്നം ഞാൻ മടക്കി കിട്ടി. പിന്നെ നമ്മൾ അങ്ങോട്ട് ബസ്സിൽ കയറി, ഞാൻ വിചാരിച്ചൊരു 1500 രൂപയെങ്കിലും ഉണ്ട്, അത്രയും 2.5 മണിക്കൂറെങ്കിലും യാത്രകളല്ലേ, അത്ര വരും ചോദിച്ചു. പക്ഷേ അത്ര നല്ല ഒരു 100 രൂപ സംതിങ് ഉണ്ടായിരുന്നു റേറ്റ് വന്ന ബസ് ടിക്കറ്റ്, ഒന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യമാണ്, അതായത് ഈ പൊന്മുടി KTDC പോലുള്ള സ്ഥലമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഈ ആളുകളെല്ലാം ഈ ബസ്സിനാണ് വരുന്നത്. പലപ്പോഴും
അവർക്ക് ഇരിക്കാനുള്ള ഒരു സാഹചര്യം ആ ബസ്സിൽ ഉണ്ടാവാറില്ല. കാരണം കൂടുതലും ഈ ടൂറിസ്റ്റുകാർ വരുമ്പോൾ അവരെങ്ങനെ എണീറ്റ് കൊടുത്തുള്ള ശീലം പൊതുവെ കുറവായിരിക്കണം നമ്മുടെ നാട്ടിലുള്ള വെച്ച് നോക്കുമ്പോഴത്തേന്. അപ്പോൾ അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഈവൻ ടൂറിസ്റ്റ്, ഇതിപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ നോക്കുന്നു, ടൂറിസ്റ്റായിട്ട് വരുന്നവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ, ഓക്കെ ഇവർ ഇത് കാണാൻ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി പോകേണ്ടി വരുന്നൊരു സാഹചര്യം, അവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാനുള്ളൊരു താല്പര്യം പോലും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഓക്കെ, ഞാൻ എനിക്കൊരിക്കലും ഭയങ്കര അത്ര തീരെ താല്പര്യമില്ലാത്ത ഒരാളെയും കൊണ്ട് അതിരാവിലെ ഈ ബസ്സിന് കയറിപ്പോകാൻ പറ്റത്തില്ല. കാരണം പകുതി വഴിയെത്തുമ്പോൾ അയാൾ പറയും എനിക്ക് പറ്റത്തില്ല, ഞാൻ നിർത്തി പോകാമെന്ന് പറയും. കാരണം ആ വളവും പിന്നെ ഈ പറയുന്ന കേട്ടോ തിരക്കും എല്ലാം കൂടെ ആകുമ്പോൾ മടുത്തു പോയി. ഇരുന്ന് പോകുന്നവർ തന്നെ മടുത്താണ് പോകുന്നത്. അപ്പോൾ നിന്ന് പോകുന്നവരുടെ കാര്യം പറയണ്ടല്ലോ.